ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഈ ഒരു ഓടപ്പൂവ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ കൊട്ടിയൂരിലാണ്. അപ്പോൾ കൊട്ടിയൂരിൽ മാത്രം കിട്ടുന്നൊരു പൂവാണ് ഓടപ്പൂവ്. കണ്ണൂരിലെ ഒരു ചെറിയ ഗ്രാമമായ കൊട്ടിയൂരിലാണ് ഈ ക്ഷേത്രമുള്ളത്. കാടും മലയും വെള്ളവും നിറഞ്ഞ ദക്ഷയാഗം നടന്ന സ്ഥലം. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വരാൻ തന്നെ വലിയൊരു എന്താ പറയുക, ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് തന്നെ പുണ്യമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് എനിക്കിവിടെ വരാൻ പറ്റിയിട്ടില്ല. ഒരു നിമിത്തമാവാം എനിക്ക് ഈ പ്രാവശ്യമെങ്കിലും ഇവിടെ കാണാൻ പറ്റിയത്. ഇവിടെ വൈശാഖ മഹോത്സവം നടക്കുകയായിരുന്നു. അപ്പം 1 June 1 മുതൽ 28 വരെയാണ് ഉത്സവം. അപ്പം എന്തായാലും നാട്ടിലുള്ള സ്ഥിതിക്ക് എനിക്കിത് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. ദൈവം സഹായിച്ചതെനിക്ക് സാധിച്ചു. പിന്നെ ഇവിടെ വന്നപ്പോഴേ ഇത്ര ബ്യൂട്ടിഫുള്ളായ, ഇത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു സ്ഥലം, ഒരു കാടിൻ്റെ നടുക്കാണ് ഈ സ്ഥലമുള്ളത്. ഞാനും എൻ്റെ ഫ്രണ്ട്സുമാണ് കാണാൻ വേണ്ടി വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്ന വഴി നമുക്ക് നടന്നു പോകാം. പക്ഷേ എന്നാലും വെള്ളം കണ്ടപ്പോൾ നമുക്കൊരു ആഗ്രഹം വെള്ളത്തിലേക്ക് കൂടിയൊക്കെ നടന്നു പോകാമെന്ന്. കാരണം അത്ര തെളിഞ്ഞ വെള്ളം, നല്ല ക്ലിയറായ വെള്ളം, ക്രിസ്റ്റൽ ക്ലിയറായ വെള്ളം, ഒരഴുക്കില്ലാത്ത നല്ല ഒരു സ്ഥലം. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് വലിയൊരു വീക്ക്നെസ് ആയതുകൊണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ അപ്പോൾ അവിടെ ഇവിടെയുള്ള ഇരുന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അക്കരെ കൊട്ടിയൂരിലേക്ക് പോകുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ ഇതുവഴിയാണ് പോകേണ്ടത്. അപ്പോൾ ഒത്തിരിയും തിരക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. കാരണം ഞാൻ പോയ ദിവസം സ്ത്രീകൾക്ക് പോകാനുള്ള അവസാന ദിവസമായിരുന്നു. അതിൻ്റെ അടുത്ത ദിവസം സ്ത്രീകൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കുട്ടികളെയൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. പിന്നെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പോലീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന പുഴയിൽ എല്ലാവരും കുളിച്ച് ഈറനോടെ പോകണമെന്നാണ്. പക്ഷേ ഞങ്ങൾ കുളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ ജസ്റ്റ് കാലും മുഖമൊക്കെ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്തു. കുറേ പേർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലുള്ള ഒരു കല്ലിൽ വേറൊരു കല്ല് വെച്ച് നന്നായിട്ട് തഴച്ച് നമ്മൾ ഭസ്മം എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഭഗവാനെ കാണാൻ കയറേണ്ടത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരു ആളും കൂടി വന്ന് അത് തൊട്ടിട്ട് പോവുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ നമ്മളുടെ ചെരുപ്പുകളൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ട് ചെരുപ്പൊന്നും ഇടാൻ പാടില്ല. നമ്മളങ്ങനെ നടന്ന് പോവുകയാണ്. അത്രയും ജനങ്ങളാണ്, കുറേ എത്രയോ ദൂരത്തുനിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പം അവരുടെ ബാഗൊക്കെ സേഫ് ആയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടും അവരൊരു സ്ഥലമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതാണിത്. ഇതുവഴിയാണ് ഇനി നമുക്ക് പോകേണ്ടത്. ഇനി വെള്ളത്തിലേക്ക് കൂടിയുള്ള യാത്രയാണ്. വെള്ളം മാത്രമാണ്, ഒത്തിരി വെള്ളമൊന്നുമില്ല. നമ്മുടെ കാല് മുങ്ങുന്ന അത്രയും വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അധികം മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. മഴയും ഇല്ല, വെയിലും ഇല്ലാത്തൊരു നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഈ ഒരു റഷ് കാണുന്നത് ഇത് വഴിപാടിൻ്റെതാണ്. ഇവിടെ വഴിപാട് ചെയ്താൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിച്ചതിൻ്റെ ഫലം നിങ്ങൾക്ക് തീർച്ചയായും കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇവിടെയായിരിക്കാം. പിന്നെ ഇവിടെ മകം നാൾ ഉച്ചയ്ക്ക് ശേഷം സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ദക്ഷയാഗം നടന്ന സ്ഥലം പ്രദക്ഷിണം വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുക്കാനൊന്നും അലൗഡ് അല്ല. കാരണം അവരവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അധികം ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ കാണുന്നത് ഈ വെള്ളം അരിച്ചെടുക്കുകയാണ്. നമുക്ക് വീടുകളിൽ നമുക്ക് ഒരു
തളിക്കാനൊക്കെ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും അത് ഒരു ബോട്ടിലാക്കിയിട്ട് വീടുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ചിലവർ അതിൽ പൈസയൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഒരു മഴക്കാലത്താണ് ഉത്സവം ഉണ്ടാവുന്നത്. പ്രദക്ഷിണം വയ്ക്കുന്ന സ്ഥലം വെള്ളമൊഴുക്കുണ്ടാവണമെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ പർണശാലകളാണ്. ഇതിവിടെയുള്ളവർക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അവർക്കും അവരുടെ ഫാമിലിക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഭഗവാന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഈ രണ്ട് ആനകൾ ശീവേലിയൊക്കെ കഴിഞ്ഞിട്ട് അവരുടെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഇവിടെ വരണം എന്നാണ് എനിക്ക് പറയാനുള്ള. അത്രയും മനോഹരമായൊരു സ്ഥലം. ഒരു നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിന് അത്രയും ഒരു സംതൃപ്തിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പം ഇനി അന്നദാനത്തിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. സാധാരണ ചോറും സാമ്പാറുമാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഹാരമുണ്ട്. ആഹാരമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് പായസം കിട്ടിയത്. അത് വളരെ കുറച്ചാണ്. അപ്പോൾ എല്ലാവരും ഒരു ചെറിയ ഇലകളിലായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അവർ. ഇനി പോകുന്നത് ഇക്കരെ കൊട്ടിയൂരിലേക്കാണ്. അക്കരെ കൊട്ടിയൂരിൽ വന്നു കഴിഞ്ഞാൽ ഇക്കരെ കൊട്ടിയൂരിൽ എന്തായാലും പോകണമെന്നാണ് പറയുന്നത്. ഭഗവാനെ നിങ്ങൾക്ക് എന്നും ഇക്കരെ കൊട്ടിയൂരിൽ പോയി കാണാൻ പറ്റും. എന്നാൽ ഉത്സവ സമയങ്ങളിൽ മാത്രമാണ് ഭഗവാന്റെ സാന്നിധ്യം അക്കരെ കൊട്ടിയൂരിൽ ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. കാലൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഭഗവാനെ കാണാൻ കയറുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാവുണ്ട്. അവിടെ ജസ്റ്റ് നമ്മളൊരു ദക്ഷിണ മാത്രം ഇട്ടിട്ട് തൊഴുതിട്ട് കയറുകയാണ്. ഇവിടെ ഫോട്ടോ എടുക്കാൻ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്കകത്തൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്ര ജനങ്ങളാണ്. ഇവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശീവേലി നടക്കുന്ന ഫോട്ടോസാണിത്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു കൊട്ടിയൂർ ട്രിപ്പ് എനിക്ക് അത്രേ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഉത്സവം കഴിഞ്ഞിട്ട് ഞാൻ ലേറ്റായിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിന് നല്ലൊരു സംതൃപ്തിയാണ്. അപ്പം പറ്റുവാണെങ്കിൽ അടുത്ത വർഷം ഉണ്ടാവുന്ന ഉത്സവങ്ങളിൽ നിങ്ങളും പങ്കെടുക്കുക. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം അതൊക്കെ നടക്കുമെന്നാണ് പറയുന്നത്. ഭഗവാനെല്ലാം നടത്തിത്തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യമാണെങ്കിലും ജീവിതത്തിൽ ഇവിടെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവുക. അതിമനോഹരമായ സ്ഥലം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.